സഭ മിഷൻ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം, എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസിനായ ജെയിംസ് കോട്ടായിൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞു തന്ന ഓർമ്മകളാണ്. അദ്ദേഹം റാഞ്ചി പ്രൊവിൻസിൽ ഈശോ സഭയിൽ ചേരുകയും റാഞ്ചിയിലെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദിവാസികളുടെ പുരോഗതിയിൽ അസൂയ അലുക്കളായവർ അദ്ദേഹത്തെ വകവരുത്തുകയും 13 കുത്തുകളേറ്റ് അദ്ദേഹം നവാട്ടാട് ഇടവകയിൽ വെച്ചാണ് അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്. കേരളത്തിലെ പ്രഥമ വൈദിക മിഷണറി രക്തസാക്ഷിയാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ. 1915 പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇൻ്റർമീഡിയറ്റ് പാസ്സായ ശേഷം 21-ാമത്തെ വയസ്സിൽ റാഞ്ചിയിൽ പോയി ജെസ്യൂട്ട് സഭയിൽ പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം 1948 പൗരോഹിത്യം സ്വീകരിച്ചു. റാഞ്ചിയിൽ നിന്ന് 25 മൈൽ അകലെയുള്ള നവാട്ടാട് എന്ന പിന്നോക്ക ഗ്രാമപ്രദേശത്താണ് തൻ്റെ ശുശ്രൂഷയ്ക്കായി ഫാദർ ജെയിംസ് നിയുക്തനായത്. പ്രശ്ന സങ്കീർണമായ പ്രദേശമായിരുന്നു അവിടം. അദ്ദേഹം ചെല്ലുമ്പോൾ ചെറിയ ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ ഉന്നമനത്തിനായുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ ജെയിംസ് അച്ഛൻ ചെയ്തു. നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന വചനം സ്വീകരിച്ച ഫാദർ ജെയിംസ് കോട്ടായിൽ ഈശോയെ അറിയിക്കാൻ, ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ പല വഴികളും തേടി. സ്കൂളിൻ്റെ നടത്തിപ്പ്, സാമൂഹികമായിട്ടുള്ള ധാരാളം ക്ഷേമ പരിപാടികൾ, ദരിദ്രരായ മനുഷ്യരുടെ ഉന്നമനത്തിനായുള്ള കാര്യങ്ങൾ എന്നിവ അവയിൽ ചിലതായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ജനങ്ങളെ സമ്പാദ്യശീലം പഠിപ്പിച്ചു, പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചു, കുട്ടികളെ വിദ്യാഭ്യാസം നേടാൻ പ്രേരിപ്പിച്ചു, ജലവും വൈദ്യുതിയും വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു. ജനങ്ങൾ വിദ്യാഭ്യാസം നേടുന്നതും സാമൂഹികമായി വളരുന്നതും ഉയർന്ന ജാതിക്കാരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. ധാരാളം എതിർപ്പുകളുമുണ്ടായി. സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായും അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രവൃത്തികൾ കണ്ടതിൻ്റെ ഫലമായും പലരും ക്രൈസ്തവരായി മാറി. 1967 തൻ്റെ താമസ സ്ഥലത്ത് അഭയം ചോദിച്ചെത്തിയ രണ്ട് അപരിചിതരുടെ ആക്രമണത്തിനിരയായിട്ടാണ് ജെയിംസ് അച്ഛൻ മരിക്കുന്നത്. ആഴമുള്ള 13 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. 70 മണിക്കൂർ വേദന സഹിച്ച് കിടന്നതിനു ശേഷം 16 ജൂലൈയാണ് അദ്ദേഹം മരണം വരിച്ചത്. അന്നവിടെ ഉണ്ടായിരുന്ന മിഷണറിമാർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. ജെസ്യൂട്ട് സന്യാസ സമൂഹം അദ്ദേഹത്തിൻ്റെ കബറിടം വലിയ ആദരവോടെ അവിടെ സൂക്ഷിക്കുന്നു. ഒരു സ്മാരകവും അവിടെയുണ്ട്. ഫാദർ ജെയിംസ് കോട്ടായിൽ 58-ാം വയസ്സിൽ ഈശോയുടെ നാമത്തിൽ വീരോചിതമായ മരണം സ്വീകരിച്ചപ്പോൾ രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭയുടെ ചരിത്രത്തിലേക്ക് ഒരു താളുകൂടി ചേർക്കപ്പെടുകയായിരുന്നു. ജെയിംസ് അച്ഛൻ വരുമ്പോൾ വെറും 1000 താഴെ വിശ്വാസികളുണ്ടായിരുന്ന ഇടവക ഇന്ന് 4000 വിശ്വാസികളും ഒരു മിഡിൽ സ്കൂളും വളരെയേറെ പ്രവർത്തനങ്ങളുമുള്ള ഒരു ഇടവകയായി വളർന്നിരിക്കുന്നു. ഭാരതത്തിലെ പ്രധാന ക്രൈസ്തവ കേന്ദ്രമായി റാഞ്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ഗിരിവർഗക്കാരും ആദിവാസികളും ക്രിസ്തുമാർഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാം ജെയിംസ് അച്ഛനെ പോലെയുള്ള മിഷണറിമാരുടെ അർപ്പണബോധത്തോടെയുള്ള ശുശ്രൂഷകളുടെ ഫലമാണ്. നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സഹനം ഏറ്റെടുക്കാനും ത്യാഗോജ്ജലമായ ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കാനും ഫാദർ ജെയിംസ് കോട്ടായിലിൻ്റെ രക്തസാക്ഷിത്വം നമുക്കും പ്രചോദനമേകട്ടെ.